കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് മയൂരി കുന്ദനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുന്ദനും മയൂരിയെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട് നിഷയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ വളരെയധികം ഡ്രിങ്ക്സ് എടുക്കുന്നു. പാരസ് താരികയുടെ മകനായിരുന്നിട്ടും താരികയോട് പിണങ്ങി നടക്കുകയായിരുന്നു. അതിന്റെ കാരണം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. പാർട്ടിക്ക് ശേഷം കുന്ദൻ നിഷയെ തന്റെ ബാത്റൂമിൽ മദ്യലഹരിയിൽ കണ്ടെത്തുന്നു. എന്നാൽ നിഷയ്ക്ക് ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൾ കുന്ദന്റെ മുഖത്തിട്ടടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഇനി നമുക്ക് ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം കാണാം. പാരസ് നിഷ മുറിയിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു. മുറിയിൽ വന്ന് നോക്കുമ്പോൾ കുന്ദൻ മിണ്ടാതിരിക്കുന്നതും കണ്ടു. ആ പെണ്ണിന്റെയും ചേട്ടന്റെ ഇടയിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ വാക്കുതർക്കമുണ്ടായിട്ടുള്ളതായും തോന്നുന്നു. മെഹക്കിന്റെ കൂടെ പാർട്ടിയിൽ വെച്ച് ഞാൻ ഇവിടെ കണ്ടതാണ്. മെഹക്കിനെ കാണുമ്പോ ഞാൻ ഇവളുടെ കാര്യം ചോദിക്കാം. അവൾ എന്തെല്ലാം പറഞ്ഞു, ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിന് പകരമായി എനിക്ക് വേണ്ടത് അവൾ എപ്പോഴാണ് അവ തരാൻ പോകുന്നത്? താരിക മുറിയിൽ ടേബിളിൽ വെച്ചിരുന്ന് കുന്ദന്റെയും പാരസിന്റെയും ചിത്രമെടുക്കുന്നു. എന്നിട്ട് കുന്ദനെ തുറച്ചു നോക്കുന്നു. അവൾ കുന്ദനെ തുറച്ചു നോക്കി ഉടൻ തന്നെ അപ്പുറത്ത് കുന്ദന്റെ തലയിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ചേട്ടൻ എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേട്ടന്റെ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കാണിച്ചു തരാമോ? പ്ലീസ്. എന്നിട്ട് കുന്ദനും പാരസും കോളേജിലേക്ക് പോകാൻ തയ്യാറായി. നിഷ ഭയന്ന് വരച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ സുനീത അവിടെ അവളെയും കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു നിഷ? ഞാൻ എത്രത്തോളം വിഷമിച്ചുവെന്നറിയൂ നിനക്ക്? അത് അമ്മേ, ഇന്നലെ ഞാൻ മെഹക്കിനോടൊപ്പം പോയി. നേരം കുറെ വൈകിയത് കാരണം ഞാൻ അവിടെ തന്നെ നിന്നു. എന്നാ മോളെ, ഒരു ഫോണെങ്കിലും വിളിക്കേണ്ടതല്ലായിരുന്നു? അതല്ല, നിന്റെ ഈ ഡ്രസ് എങ്ങനെയാ കീറിയത്? അത് കനക് മിസ്സിന്റെ വണ്ടിയുടെ വാതിലിൽ കുടുങ്ങിയതാണ്. നിഷ അങ്ങനെ കുറേയധികം നുണങ്ങൾ പറഞ്ഞിട്ട് തന്റെ മുറിയിലേക്ക് പോയി. കോളേജിൽ പോവാനായി തയ്യാറാവുകയായിരുന്നു. അപ്പോൾ നിഷയുടെ വീട്ടിലേക്ക് മെഹക്ക് കയറി വന്നു. മെഹക്കനവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൾ അവിടെ തന്നെ നിഷയെയും കാത്ത് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ സുനിതയും അങ്ങോട്ടെത്തി. ആന്റി, നിഷ വീട്ടിൽ തന്നെയല്ലേ? ആ, ഉണ്ട് മോളെ. അതേ നിഷ, നോക്കുതാ മെഹക്കെത്തി. നീയും വേഗം റെഡിയായിട്ട് വാ. ഈ പെങ്കുച്ച് റെഡിയാവാൻ എത്ര സമയം എടുക്കുന്നത്? സുനിതയുടെ ശബ്ദം കേട്ട് നിഷ ആകെ ഭയന്നുപോയി. എന്ത്, മേക്ക് വന്നു? മേക്കിനെ കള്ളത്തരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൾ എങ്ങാനും അമ്മയുടെ സത്യം തുറന്നു പറഞ്ഞാൽ? എന്നിട്ട് നിഷ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അതിരിക്കട്ടെ മെഹക്ക്, നിഷയ്ക്കോ ബോധമില്ല. നിനക്കെങ്കിലും എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നോ ആന്റി നിഷ ഇന്ന് എന്റെ കൂടെ നിൽക്കുകയാണെന്നുള്ള കാര്യം? എന്ത്, എന്റെ കൂടെയോ? മെഹക്ക് നിക്ക്. എന്നിട്ട് നിഷ മെഹക്കിനെ കണ്ണു കാണിച്ച് അടയാളത്തിലൂടെ പറയുന്നു. ആ അതെ ആന്റി, ഞാനും മറന്നുപോയി. പിന്നെ ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. എന്നിട്ട് നിഷയും മേക്കും രണ്ടുപേരും കോളേജിലേക്ക് പുറപ്പെട്ടു. നിഷ, നീ എന്തിനാ ആന്റിയുടെ നുണ പറഞ്ഞേ? പറയേ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഓഹോ, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. മിണ്ടാതിരിക്കു നീ, വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട. എന്നിട്ട് നിഷ മെഹക്കിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അത് ശരി, അപ്പോ ഇന്നലെ നീ കുന്ദന്റെ കൂടെയായിരുന്നല്ലേ? അത് മെഹക്ക്, എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. കുന്ദനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്റെ അടുത്ത് കണ്ടപ്പോ അവന്റെ മുഖത്തിട്ട് ഒരടി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. നിനക്ക് ഭ്രാന്താ നിഷ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവനോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇനി അവൻ കോളേജിൽ വരുമ്പോ മര്യാദയ്ക്ക് പോയി സംസാരിക്ക. അപ്പോൾ ഗേറ്റിൽ വെച്ച് തന്നെ അവർ കനക്കിനെ കണ്ടുമുട്ടുന്നു. സോ ഗൈസ്, ആർ യു എക്സൈറ്റഡ്? എന്നാ നമുക്ക് ചുറ്റാൻ പോയാലോ? എന്നിട്ട് കനക് നിഷയെയും മെഹക്കിനെയും കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാറിലിരുത്തി അവിടെ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്നാൽ നിഷ അധികമൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. നിനക്കെന്താ വേണ്ടത് നിഷ? കുന്ദൻ നിന്റെ കൂട്ടുകാരനാണ്, പക്ഷെ നീ അവനെ അടുക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ മയൂരി കുന്ദന്റെ അടുത്ത് ചെല്ലുമ്പോ നിനക്കത് ഇഷ്ടപ്പെടുന്നതുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്നിട്ട് മൂന്നു പേരും പോയിക്കൊണ്ടേയിരുന്നു. അതേസമയം കുന്ദൻ കോളേജിൽ പോകാൻ തയ്യാറായി മുറിയിലേക്ക് വന്നു. എന്നിട്ട് ബാഗ് എടുത്തു. അപ്പോ അവന്റെ ഗിഫ്റ്റുകൾ താഴെ വീണു. അപ്പോഴാണ് ആ താഴെ വീണ ഗിഫ്റ്റുകൾക്കിടയിൽ നിഷ തന്ന ഗിഫ്റ്റ് കുന്ദൻ കണ്ടത്. അവൻ വേഗം അതവിടെ നിന്നെടുത്തു. ആ പ്രാന്ത് പിടിച്ചു പെണ്ണ് എനിക്ക് എന്ത് ഗിഫ്റ്റാണോ തന്നിരിക്കുന്നേ? എന്നിട്ട് കുന്ദൻ ആ കടലാസ തുറക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഐ ആം സോറി കുന്ദൻ. കുന്ദൻ അത് വായിച്ച് പുഞ്ചിരിച്ചു. എന്നിട്ടത് പൂർണ്ണമായി തുറന്നു. അവൻ ആ സ്കെച്ച് കണ്ട ഉടനെ തന്നെ അവൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ആ സ്കെച്ച് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ കുന്ദന് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണിന് മുന്നിൽ കുറച്ച് മങ്ങിയ ചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. താഴെ വീണ് കിടക്കുന്ന ആ സ്കെച്ചിൽ അങ്ങനെ എന്താണുണ്ടായിരുന്നത്? അത് കണ്ട് കുന്ദൻ ഇത്രയും ഞെട്ടാനായിട്ട്. നിഷ കുന്ദന്റെ സ്കെച്ചുണ്ടാക്കിയ സ്ഥാനത്ത് അവിടെ കനിഷ്കിന്റെ സ്കെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ കുന്ദനാകെ ഞെട്ടിപ്പോയി. കുന്ദൻ വേഗം ആ സ്കെച്ചെടുത്ത് തന്റെ ബാഗിന്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് പാരസിനോടൊപ്പം കോളേജിലേക്കെത്തി. കോളേജിലെത്തിക്കഴിഞ്ഞപ്പോ കുന്ദന്റെ കണ്ണുകൾ നിഷയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ പാരസിന്റെ കണ്ണുകൾ മെഹക്കിനെയും. അവൾ എങ്ങോട്ട് പോയി? അവളെ കാണുന്നില്ലല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം, അകത്തു പോയി നോക്കാം.
ചേട്ടാ, ഞാൻ ഈ കോളേജിന്റെ അകത്തുനിന്ന് കറങ്ങിട്ട് വരാവേ. പാരസ് ഉള്ളിച്ചെന്ന് നോക്കിയെങ്കിലും അവിടെയെങ്ങും അവന് മെഹക്കിനെ കാണാനായില്ല. കുന്ദനും എന്തോ ആലോചനയിലായിരുന്നു. അത് കാരണം അവൻ പാരസിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ മയൂരി പുറകിൽ നിന്ന് വന്ന് കുന്ദനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ കുന്ദൻ അവളെ മാറ്റി നിർത്തുന്നു. എന്തു പറ്റി കുന്ദൻ? നീ എന്നെ ഒന്ന് തനിച്ചു വിടു മയൂരി, പ്ലീസ്. പക്ഷെ നിനക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ പാരസും അങ്ങോട്ടെത്തുന്നു. എന്തു പറ്റി ചേട്ടാ, ഇപ്പോഴും ആ പെൺകുട്ടിയുടെ കാര്യം ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കുകയാണോ? പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? മനസ്സിലായില്ലേ, ഇന്നലെ പാർട്ടിയിലെ ഏഞ്ചലിന്റെ ഡ്രസ് ഒക്കെ ഇട്ട് നിന്നിരുന്നവള്. അവള് പേര് പറഞ്ഞിരുന്നു, പക്ഷെ മറന്നുപോയി. നല്ല പേരായിരുന്നു. നിഷ? ആ, അത് തന്നെ, നിഷ. ഇന്ന് രാവിലെ വീട്ടിലെ ഏതോ പ്രയത്നം കണ്ട പോലെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എന്താണെന്ന് മാത്രം അറിയില്ല. കുന്ദൻ, നിഷ അവിടെ എന്ത് ചെയ്യായിരുന്നു? മര്യാദയ്ക്ക് പറയ എന്നോട്. മയൂരി പ്ലീസ്, നീ ഒന്ന് അടങ്ങിയിരിക്കേ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ, പ്ലീസ്. എന്നിട്ട് കുന്ദനും പാരസും അന്നത്തെ ദിവസം തിരികെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇപ്രാവശ്യം മയൂരിയുടെ സ്വീറ്റ് നേച്ചർ അല്പം മാറിയതുപോലെയുണ്ട്. മയൂരി ദേഷ്യത്തോടെ കുന്ദൻ പോകുന്ന വണ്ടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് വിടാനോ? നിന്നെ ഒറ്റയ്ക്ക് വിടാനോ? ഇല്ല കുന്ദൻ, നീ എന്റേത് മാത്രമാണ്. ഖനത് തന്റെ വണ്ടി കൊണ്ടുപോയി കാടിന്റെ അടുത്തായിട്ട് നിർത്തുന്നു. ഖനത്, നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ചിൽ ഡാർലിംഗ്, ഇപ്പോഴെല്ലാം മനസ്സിലാവും. എന്നിട്ട് മൂന്ന് പേരും പുറത്തേക്കിറങ്ങുന്നു. എന്നിട്ട് കാടിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. മൂന്ന് പേരും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ നിഷയ്ക്ക് തോന്നി നിഷ അവിടെ ഇതിനു മുന്നേയും വന്നിട്ടുണ്ടെന്ന്. ഖനക്, ഇത് ഏത് സ്ഥലമാ? ഇത് നമ്മുടെ നഗരത്തിനടുത്തായുള്ള ഗ്രാമത്തിനോട് ചേർന്നുള്ള കാടാണ്. വളരെ സുന്ദരമായൊരു കാടാണിത്. ഇന്ന് നിനക്ക് നിന്റെ നാടകത്തിനായുള്ള പല കാര്യങ്ങളും പഠിക്കാനാകും. അപ്പോൾ ഖനക് മെഹക്കിന് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അടയാളം കൊടുത്തു. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാകാനുള്ള സമയമായി. അതെ, ഇത് നിഷയ്ക്ക് ഉചിതമായ സമയമായിരിക്കും. നിഷ നോക്കുമ്പോൾ ആ സ്ഥലം അവൾ സ്വപ്നത്തിൽ കാണുന്ന അതേ സ്ഥലം പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഇവിടം കണ്ടിട്ട് അതേ സ്ഥലം പോലെ തന്നെയുണ്ടല്ലോ മിസ്. മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗുഹയുണ്ടോ ഇവിടെ? നിഷയ്ക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. അപ്പോൾ അവൾ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ഖനക്കോ മെഹക്കോ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. മെഹക്, ഖനക്, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി? എന്നിട്ട് നിഷ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. നിഷ കാടിന്റെ ഉള്ളിലേക്ക് കയറും തോറും കാടിന്റെ നാല് ഭാഗത്തു നിന്നും അവൾക്ക് നേരെ വിവിധ പാമ്പുകൾ വരാൻ തുടങ്ങി. എന്നാൽ നിഷ അവയെ കണ്ടിട്ട് നടക്കുന്നത് നിർത്തുന്നില്ല. അപ്പോൾ ഒരു വലിയ പാമ്പ് അങ്ങോട്ട് വന്ന് നിഷയുടെ മുന്നിൽ പത്ത് വിടർത്തി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നീ ഇങ്ങോട്ട് എത്തിയല്ലേ? ഈ യുഗത്തിലെ മഹാനായ നാഗിനി നർഗീസ്, അല്ലെങ്കിൽ മഹാനായ നാഗിനി നീലം. നിഷ ആശ്ചര്യത്തോടെ എല്ലാം നോക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ സർപ്പങ്ങളും ചേർന്ന് നിഷയെ നമസ്കരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രണാമം സ്വീകരിച്ചാലും എത്ര നാളായി ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. താങ്കളുടെ സാന്നിധ്യമില്ലാതെ ഈ കാട്ടിലെ സർപ്പസമൂഹം അനാഥമാണ് നാഗിനി. അപ്പോൾ ചില സർപ്പങ്ങൾ വന്ന് നിഷയുടെ മേലിലേക്ക് കയറാൻ തുടങ്ങി. നോക്കി നിൽക്കെ തന്നെ നിഷയുടെ വസ്ത്രങ്ങൾ നാഗിനിയുടെ വസ്ത്രത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട് ഇപ്രാവശ്യം നിഷ ഭയന്നുപോയി. മിസ് ഖനക്, ഇതെല്ലാം നാടകത്തിന്റെ ഭാഗമാണോ? ഇപ്പോ എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഈ വസ്ത്രം എവിടുന്ന? നാഗിനി നീലം നിന്റെ ശരിക്കുമുള്ള രൂപമാണ്. ഇതാണ് നിന്റെ സത്യവും. ഇനി മുന്നോട്ടു നടന്നാലും. എല്ലാ സർപ്പങ്ങളും നിഷയ്ക്കായി വഴിമാറി കൊടുക്കുന്നു. നിഷ മുന്നോട്ട് നടക്കും തോറും അവളുടെ കണ്ണിൽ പഴയ കഥകൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. നിഷ നോക്കുമ്പോൾ നീലവും കനിഷ്കും അവളുടെ മുന്നിലൂടെ നടക്കുന്നുണ്ട്. നിഷയും കനിഷ്കിന്റെയും നീലത്തിന്റെയും പുറകത്തിനെ നടക്കാൻ തുടങ്ങി. എന്റെ നീലം ഒന്ന് പതിയെ നടക്കേ, നീ ഒരുപാട് വേഗത്തിലാണ് നടക്കുന്നത്. ഞാനെന്തിനെ പതുക്കെ വരുന്നേ? നീ തന്നെ പുറകെ നിന്നോ. ഞാൻ നിന്നെ വിട്ട് നാഗലോകത്ത് പോകുമ്പോഴല്ലോ നിനക്കെന്നെ ഓർമ്മ വന്നോളും. ഹ, ഞാൻ പോവുക എന്റെ വഴിക്ക്. നിഷ നോക്കുമ്പോൾ അവൾക്ക് മുന്നിൽ സ്വപ്നത്തിൽ കണ്ട അതേ ഗുഹ കാണാനായി. അപ്പോൾ നീലവും കനിഷ്കും ആ ഗുഹയുടെ അടുത്തേക്കെത്തി. അപ്പോൾ നീലം വീണ്ടും മുന്നിലേക്ക് ഓടുന്നു. നീ പുറകിൽ തന്നെയായല്ലോ കനിഷ്ക്. ഇപ്രാവശ്യം കനിഷ്ക് ഒരു ഉത്തരവും കൊടുക്കുന്നില്ല. ഇത് കണ്ട് നിഷ വല്ലാതെ വിഷമിച്ചു. പറയൂ കനിഷ്ക്, നിന്റെ നീലം നിന്നോടല്ലേ സംസാരിക്കുന്നത്? അപ്പോ നീലവും നിഷയും രണ്ടുപേരും നോക്കുമ്പോൾ കനിഷ്ക് ഭൂമിയിൽ പാമ്പായി മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ നിഷയുടെ കണ്ണിനു മുന്നിൽ ആ കഥ അവിടെ വെച്ച് അവസാനിച്ചു. നിഷ കരഞ്ഞുകൊണ്ട് കനിഷ്ക് മരിച്ചു കടന്നിരുന്ന സ്ഥലത്ത് പോയി അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉറക്കെ ഉറക്കെ വിലപിക്കാൻ തുടങ്ങി. എല്ലാം അപ്രത്യക്ഷമായി. ഇനി കാണൂ അടുത്ത എപ്പിസോഡിൽ നിഷയ്ക്ക് സത്യം മനസ്സിലാക്കാനാകുമോ? ഇനി നിഷ നീലമാണെങ്കിൽ അവൾക്കവളുടെ കനിഷ്കിനെ തിരികെ ലഭിക്കുമോ? ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിനി സീസൺ 5 എല്ലാ എപ്പിസോഡുകളും. ഒള്ളി ഓൺ പാപ്പാ TV. താങ്ക്സ് ഫോർ വാച്ചിങ്. കഥ വീണ്ടും തുടരും. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്? ലൈക്കും കമന്റും ചെയ്ത് ഞങ്ങളെ അറിയിക്കുക.
തുടർന്നുള്ള കഥകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ പാപ്പാ ടി വി. അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോഴേ തുടർന്നുള്ള കഥകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ന്യൂ എപ്പിസോഡ്സ് ഒല്ലിയേൻ പാപ്പാ ടി വി.